ഇനി നമ്മുടെ 35-ാമത്തെ പേജിലെ 6-ാമത്തെ ചോദ്യമാണ് ചുവടെയുള്ള സമാന്തര ശ്രേണികളുടെ തുകകൾ മനസ്സിൽ കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വരില്ല എന്നാണ് മനസ്സിൽ കണക്കാക്കാനുള്ള ചോദ്യം വരില്ല അപ്പൊ ഇത് നമുക്ക് ഒന്നുകൂടി ഹൃദിസ്ഥമാക്കുവാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ചോദ്യം മൂന്ന് ചോദ്യങ്ങളാണ് 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് 70 വരെയുള്ള സംഖ്യകൾ കൂട്ടുക പെട്ടെന്ന് നമുക്കിത് എണ്ണാമ്പദത്തെ അല്ല എന്താണ് തുടർച്ചയായ എൻ പദങ്ങൾ എണ്ണൽ സംഖ്യകളുടെ തുക എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ് ഇത് തുടങ്ങിയിരിക്കുന്ന ഒന്നിൽ നിന്നാണ് ഒന്ന് കൂട്ടണം 70 വരെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 70 പദങ്ങളുടെ തുക എന്ന് പറയാം അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു തെറ്റിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം 1.5 പ്ലസ് 2.5 പ്ലസ് അങ്ങനെ 12.5 വരെ അടുത്തത് 1.5 പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് 2 പ്ലസ് 2 അങ്ങനെ 12.5 വരെ അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളാണ് അപ്പൊ ഇത് നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം ആലോചന എങ്ങനെയാണ് പോകേണ്ടത് ഈ ആദ്യത്തെ കണക്കില് ഇത് 1 മുതൽ എണ്ണസംഖ്യകളുടെ അല്ല അപ്പൊ ആ സൂത്രം അങ്ങനെ നേരിട്ട് വെക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ നോക്കുമ്പോ എല്ലാം എന്താണ് 50-കളാണ് അല്ലെ 50-കളിലാണ് തുടങ്ങുന്നത് അപ്പൊ 50 കൂടെ 1 കൂടണം 50 കൂടെ 2 കൂടണം 50 കൂടെ 3 കൂടണം അങ്ങനെ അവസാനം 70 എന്ന് പറഞ്ഞ എന്താണ് 50 കൂടെ 20 കൂടണം അപ്പൊ ഈ 50-കളും ഉണ്ട് കൂടുന്ന സംഖ്യകളുണ്ട് അല്ലെ എത്ര 50-കളുണ്ട് ആ 20 എണ്ണല്ലേ ആ 20 എണ്ണല്ലേ ഉള്ളത് അപ്പൊ 20, 50 പിന്നെ 1 മുതൽ 20 വരെയുള്ള ഓരോ തവണയും കൂടണം 1, 2, 3 അങ്ങനെയല്ലേ കൂടണം 20 വരെയല്ലേ കൂടണം അപ്പൊ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ തുകയും ഇത് രണ്ടും കൂടിയതായിരിക്കും അത് നമുക്ക് കാണിച്ച അതിന്റെ വീഡിയോ പോലെ നോക്കാം ഈ ചോദ്യത്തിലെ ആദ്യത്തെ അതായത് 51 പ്ലസ് 52 അങ്ങനെ 70 വരെയുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം നമുക്കതിനെ ഒക്കെ ഇതായിട്ട് എഴുതാം തുകകളായിട്ട് എഴുതാം ആരുടെ തുക സോറി ഒന്നുകൂടി നോക്കാം 51 അങ്ങനെ ഉള്ള തുകകളെ നമുക്ക് ഗ്രൂപ്പുകളാക്കി തിരിക്കാം ആദ്യത്തെ 51 വരെ 50 പ്ലസ് 1 എന്ന് എഴുതാം 52 വരെ 50 പ്ലസ് 2 എന്ന് എഴുതാം 53 പകരം 50 പ്ലസ് 3 എന്ന് എഴുതാം അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ 70 വരെ 50 പ്ലസ് 20 എന്നും എഴുതാം ഇനി എളുപ്പമായി കാരണം ഓരോ ബ്രാക്കറ്റിലും എന്താണ് ഓരോ തുകയിലും 50-കളുണ്ട് അപ്പൊ 50-കളെ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ എത്ര 50-കളുണ്ടാവും 20 50-കളുണ്ടാവും അല്ലെ 20 50-കളുണ്ടാവും പ്ലസ് അത് കൂടെ എത്ര കൂടെ കൂടണം ആ തുകയിൽ ഇനി ബാക്കിയുള്ളത് 1, 2, 3 അങ്ങനെ കൂടാനുള്ളതല്ലേ അപ്പൊ 1 പ്ലസ് 20 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുകയും അപ്പൊ 50 പ്രാവശ്യം 20 കൂട്ടുക എന്ന് പറഞ്ഞാൽ 50 × 20 പ്ലസ് അത് കൂടെ ആദ്യത്തെ 20 എണ്ണസംഖ്യകളുടെ തുക ആദ്യത്തെ 20 എണ്ണസംഖ്യകളുടെ തുക സമം 50 × 20 എത്രയാണ് 1000 പ്ലസ് 1/2 × 20 × 21 എണ്ണസംഖ്യകളുടെ തുക അപ്പൊ 1000 + 210 എന്ന് കിട്ടും അതിനെ ലഘൂകരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം 1210 എന്ന് എഴുതാം 1210 ഓക്കെ അപ്പൊ ഈ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ആലോചിക്കേണ്ടത് പരീക്ഷയ്ക്ക് അങ്ങനത്തെ മനസ്സിൽ എഴുതാനുള്ള ചോദ്യം ഉണ്ടാവില്ല നമ്മൾ എഴുതന്നെ വേണം കണക്ക് വഴി സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ ചെയ്യണം അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ആലോചന പോകേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം 1.5 പ്ലസ് 2.5 പ്ലസ് അങ്ങനെ 12.5 വരെയാണ് അല്ലെ നോക്കാം നമുക്ക് ഒന്നര പ്ലസ് 2.5 പ്ലസ് അങ്ങനെ 12.5 വരെ വേണം അപ്പൊ ഇതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ് എത്ര അരകളുണ്ട് 12 അരകളുണ്ട് പിന്നെ അരകളല്ലാതെ 1 മുതൽ 12 വരെയുള്ള സംഖ്യകളുണ്ട് അപ്പൊ നമുക്ക് അതിനെ വേണമെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെ ആലോചിക്കാം എന്താണ് ഇതിലാകെ 12 എണ്ണം അരകളുണ്ട് 1/2 കളുണ്ട് പിന്നെ അത് കൂടെ എത്ര കൂടണം ആദ്യത്തെ 12 എണ്ണസംഖ്യകളുടെ തുകയും വേണം 12 അര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 ആണ് പിന്നെ 12 × 13 കൂടണം 78 കൂടണം അപ്പൊ 6 + 78 കൂടി എത്രയാണ് 76 ഉം 84 ആണ് അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ആലോചന പോകേണ്ടത് അതായത് തുടർച്ചയായ എണ്ണസംഖ്യകളുടെ തുക ഉപയോഗിച്ച് സമാന്തര ശ്രേണിയുടെ തുക കാണുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സൂത്രവാക്യത്തിനെ അത്ര വല്ലാതെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ലാതെ വരും ഓക്കെ
അപ്പൊ ഇനി ഇതിൽ ഒരു കണക്ക് കൂടിയില്ലേ, ആ കണക്ക് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കണക്ക് നിങ്ങൾ തന്നെ ഇതുപോലെ ചെയ്തതുപോലെ ആലോചിച്ച് നോക്കുക. ഇതിനൊക്കെ വേറെ വല്ല വഴി ഉണ്ടാവട്ടോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ വല്ല വഴികൾ ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യാം. നമുക്ക് മാർഗം ആണ് പ്രധാനം. ഉത്തരം തെറ്റിയാലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നുള്ള പോലെയാണ് ഇപ്പോഴത്തേക്ക് പേപ്പർ നോക്കലൊക്കെ വരുന്നത്. അതൊക്കെ സത്യതാണ്. കാരണം നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ ആലോചനാശേഷി വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗണിത പുസ്തകത്തിന്റെ ആ ഒരു സമീപനം തന്നെ മാറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കണക്ക് അതിലൊരു കണക്ക് ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ചെയ്യാം. ബൈ.